ഹലോ, ദേശാഭിമാനിയല്ലേ? അതെ ചേട്ടാ, നമ്മളെ ഇപ്പോ ഞാൻ വേറെ നമ്പർ വിളിച്ചപ്പോഴാണ് ഈ നമ്പറിലൊക്കെ വിളിക്കാൻ പറഞ്ഞത്. ഓൺലൈൻ പേജില് ഈ കെയറൈസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതിനെ സംബന്ധിക്കുന്ന നമ്മുടെ പത്രത്തിലും വാർത്ത ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ പത്രം ഇന്നത്തെ പത്രം കണ്ടില്ല, കാരണം പുറത്തായിരുന്നു കൊണ്ട് വായിക്കാൻ പറ്റിയില്ലായിരുന്നു. പത്രത്തിൽ ഒന്നാം പേജ് വാർത്തയാണ് അത്. അല്ലാതെ അത് 28 രൂപയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പേജ് കിടക്കുന്നത്. അങ്ങനെയാണ് അത്, അങ്ങനെ വരാൻ സാധ്യത സംഭവമുള്ളതാണ് ആണല്ലേ. അത് സർക്കാർ തീരുമാനിച്ചേക്കുന്ന കാര്യം തന്നെയാണ്. കാരണം എന്തറിയോ, ഈ മറ്റേ ഈ ഇതിന്റെ കാര്യമുണ്ടല്ലോ, ഈ ഭാരതരി എന്ന് പറഞ്ഞുള്ള സംവിധാനം അതെല്ലായിടത്തും ഓടുന്നുണ്ടല്ലോ. അപ്പൊ അത് ആ ഓടുന്നതിന്റെ കൂട്ടത്തില് ഈ സംഭവം വന്നില്ലെങ്കിൽ പ്രശ്നമാവും. അതെ അതെ അതെ, ഇത് നല്ലതായിരിക്കുവാണ്. മറ്റേ ഭാരതരി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പച്ചരി അതല്ല ഇത്. അത് ഇന്നലെയൊക്കെ നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ ആൾക്കാർ വാങ്ങിച്ചു, ഞങ്ങൾ കോട്ടയംകാരൻ. അവിടെ അവിടെ ആ ഭാഗത്ത് ഇത് വന്ന സാധനം പറയുന്നത്, അവര് പറയുന്നത് നല്ല അരിയാണെന്ന് പറഞ്ഞു. അവരൊരു ചേർക്കാത്ത അരിയാണെന്നൊക്കെ പറഞ്ഞു. അവരൊരു കളറും ചെറുതായിട്ട് കറവനൊന്നും ഇല്ലാണ് അവിടെ. അത് അപ്പൊ പക്ഷെ സംഭവം നല്ലതാണ്. പിന്നെ പക്ഷെ അത് ബിരിയാണി പോലെ ഇരിക്കുന്ന അരിയാണെങ്കിലും പാലക്കാട്ടെ അരി ഇല്ലേ, ആ അതുപോലത്തെ അരിയാണെന്നാണ് അവര് പറഞ്ഞത്. അപ്പം ഈ അരി വരുമ്പോ അറിയാം അത് തമ്മിലുള്ള വ്യത്യാസം. അത് ഇത് നമ്മളെ എന്ന് പറഞ്ഞ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന അരിയായിരിക്കും. അല്ലെ, അപ്പൊ അത് അങ്ങനെ ഒന്നില്ല, നമ്മുടെ ആന്ധ്രയിൽ നിന്ന് തെലങ്കാനയിൽ നിന്നൊക്കെ എത്തിക്കുന്നതാണ്. അപ്പൊ അല്ല, നമുക്കപ്പൊ അങ്ങനാണെങ്കിൽ നിലവിൽ അത് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംഭവം ഇപ്പൊ ചെറിയൊരു പ്രൈസ് വ്യത്യാസം വന്നതിന്റെ പേരിൽ ഇച്ചിരി പ്രശ്നമായിട്ടുണ്ട്. ഇത് 28 രൂപയ്ക്കായിരിക്കും ഇത് കൊടുക്കുന്നത്. അല്ല, അപ്പൊ നമുക്കത് എങ്ങനെ ഇവിടെ കിട്ടോ, ഈ സപ്ലൈ കിട്ടോ? ആ, ഇതിപ്പം എല്ലായിടത്തും വഴി കിട്ടും. പക്ഷെ മറ്റതാണെങ്കിൽ അവര് ഒരു പ്രത്യേക അവരുടെ ഒരു സംവിധാനം വഴി മാത്രമാണ് ഇത് കൊടുക്കുന്നത്. സപ്ലൈകോയിൽ വഴി വിതരണം ചെയ്യും. അപ്പൊ നമുക്ക് അങ്ങനല്ല, എന്റെ ഡൗട്ട്, കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ കാണുമ്പോൾ ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണമല്ലോ. അപ്പൊ അതാ ഞാൻ അതുകൊണ്ട് ചോദിച്ചത്, ഈ ഈ പറയുന്ന സപ്ലൈകോയില് നമുക്ക് നിലവിൽ ഇപ്പൊ അരി കിട്ടുന്നുണ്ട്, ജയ അരി. അതിന് വില കൂടുതലാണ്. അപ്പൊ അത് പൊതുവിപണിയെക്കാട്ടില് ഒരു അല്പം കൂടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ ആണ് സബ്സിഡി കിട്ടാനില്ല ഉള്ള കാര്യം. സബ്സിഡി കുറച്ചു. ആ, സബ്സിഡി കുറച്ചു. അത് മാത്രമല്ല, പലയിടത്തും സാധനം കിട്ടാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ചില സമയത്ത് അവിടെ നിർമ്മൽ എന്ന് പറഞ്ഞ അരി പകുതിയിരിപ്പുണ്ട്. അതിന് കവർന്നകത്തുള്ള വിലക്കാട്ടിലൊരു പിന്നെ 10 രൂപയുടെ അല്ലെങ്കിൽ 15 രൂപയുടെ കുറവുണ്ട്. അത് കൂടുതൽ കുറവില്ല. അപ്പൊ നമുക്ക് സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്ന അരി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു അരിയുടെ ക്വാളിറ്റിയിലുള്ള അരി തന്നെ ആയിരിക്കും ഇത്. ഇത് ആ ക്വാളിറ്റി ആവണം, അത് ഇനി വന്നാലേ അറിയുള്ളൂ. ഏതായാലും എനിക്കങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാം. അതുകൊണ്ടല്ല, എന്തറിയോ, നമുക്കിവിടെ പ്രാദേശികമായിട്ടുള്ള കർഷകരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അവർക്ക് ചോദിച്ചിട്ട് അവർക്ക് ആർക്കും അറിയില്ല. നമ്മളീ പറയുന്ന പോലെ ഇത് കൊടുക്കുന്ന സംഭവം നല്ല സാധനമാണെങ്കിൽ ആട്ടോട്ടോമാറ്റിക്കും ചെയ്യാരി. ഇതിലിപ്പം വരുന്നുണ്ട്, ഇതിപ്പം നമ്മൾ കൊടുക്കുന്നത് ചമ്പ മട്ട ചമ്പാവ് മട്ട അരിയാണ് കൊടുക്കുന്നത്. അല്ല, 56 രൂപ വിപണിയിൽ വിലയുണ്ട്. 56 രൂപ അല്ല, 58 രൂപ വരെ വില വരുന്നുണ്ട് നല്ല ജയ അരിക്ക്. ആ ജയ അരി 58 രൂപയുടെ സാധനം 28 രൂപയ്ക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നല്ലതായിരുന്നു. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഇത് കൊടുക്കുന്നത് ഈ ചമ്പാവ് മട്ട അരിയാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. അല്ല അല്ല ചേട്ടാ, ഞാൻ ചോദിച്ചത് അത് പറയാൻ കാരണം അത് കൊടുക്കാൻ സാധിച്ചാൽ അടിപൊളി. ഒറ്റ ചോദ്യം, ഈ പറയുന്ന പോലെ ഈ ഈ കെ അരി എന്നുള്ളൊരു പേരിടുമ്പോ തന്നെ അവന്മാര് ട്രോൾ ഉണ്ടാക്കുന്നു. അതിന്റെ അറിയാം, ഈ കെറിന്റെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ കെ ഫോണിന്റെ കാര്യം പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ അവർ ട്രോൾ ഉണ്ടാക്കുന്നുണ്ട്. കെ ഫോൺ ഇപ്പൊ എത്ര സ്ഥലങ്ങളിലാണ് കെ ഫോൺ ഉള്ളത് ഓഫീസുകളിൽ അതുപോലെ. അതുകൊണ്ട് ഈ പറയുന്ന ഈ സംഭവം മറ്റേ രണ്ടെണ്ണം അങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനെ കോമൺ ആയിട്ട് വന്നിട്ടില്ല. ഞാൻ അപേക്ഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കെ ഫോണിന്റെ. അപ്പൊ ഞാൻ കൊടുത്തപ്പോ എനിക്ക് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് പിന്നെ അവൈലബിലിറ്റി അനുസരിച്ച് കിട്ടുന്നതാണ്. അപ്പൊ നമ്മള് പലർക്കും അന്വേഷിച്ചപ്പോ ഇവിടെ എങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ ആദ്യം ഈ പൊതു പുറത്തേക്ക് ഇങ്ങനെ കൊടുത്തു വരുന്നേ ഉള്ളു. ഇപ്പൊ സർക്കാർ ഓഫീസുകൾ സ്കൂളുകൾ അങ്ങനെയാണ് കംപ്ലീറ്റ് ആയി. അല്ല, ഇങ്ങനെ തുകയാണല്ലോ ഇത് പുറത്തു കൊടുക്കുന്നത്, ഇത് നമ്മുടെ കാശാണല്ലോ. അല്ല, അതാണ് നമ്മൾ സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റിന് വേണ്ടി കോടികളാണല്ലോ നമ്മൾ സർക്കാർ ചെലവഴിക്കുന്നത്. അതാണല്ലോ ഇത് സർക്കാർ നമുക്ക് തരുന്ന, നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികള് അതേ കമ്പനികളുടെ തന്നെ അവര് അവർ കൊടുത്തോണ്ടിരിക്കുന്ന പിന്നെ ആ റേറ്റ് എന്ന് പറയുന്നത് വലിയ തുകയാണ്. ആ തുക എന്ന് പറയുന്നത്
നമുക്ക് സർക്കാരിന് കിട്ടുമ്പോൾ നമുക്ക് അതിനകത്ത് അവർ കമ്മീഷൻ റേറ്റ് ഒഴിവാക്കിയിട്ടായിരിക്കും തരുന്നത് സ്വാഭാവികമായിട്ടും. അപ്പൊ ഞാൻ അതല്ലേ പറഞ്ഞ, അപ്പൊ അതാണെങ്കിൽ പോലും ഇപ്പൊ സർക്കാർ ഓഫീസിൽ കിട്ടിയതുകൊണ്ട് പൊതുജനങ്ങൾക്ക് കിട്ടണമെന്നില്ല. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇവർ ഈ വലിയ വണ്ടിയെ കൊണ്ടുവന്നിട്ട് റേഷൻ കാർഡോ ആധാർ കാർഡോ ഒന്നും ചോദിക്കുന്നില്ല. അവര് കൊണ്ടുവന്ന് റോഡിൽ കൊണ്ടുവന്ന് ഇന്ന് തലവുന്ന തലേദിവസം ഫേസ്ബുക്കിലൊക്കെ ഇടുന്നത് 19 രൂപയുടെ പോലും വിലയില്ലാത്ത അരിയാണ് അവര് 29 രൂപയ്ക്ക് കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടാ, ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ്, നമ്മുടെ ഈ ഒരു കാര്യം പറയുമ്പം അവരെ പച്ചയ്ക്ക് പറയുന്നതിനേക്കാൾ ഉപരി ഈ പറയുന്ന സാധനങ്ങളുടെ അവൈലബിലിറ്റി അവരത് എത്തിക്കുന്നുണ്ടെന്നുള്ളൊരു വലിയ കാര്യമാണ്. അത് വന്നാൽ വന്നു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. നിലവിലത്തെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വലിയ പാടാണ്. അത് പറയുന്നുണ്ട്, മന്ത്രി പറയുന്നുണ്ട്. പക്ഷെ അതിൽ പറയുന്ന പോലെ ആദ്യത്തെ ഒരു സ്റ്റാൻഡ് എന്നുള്ള രീതി വന്നു പോയാൽ പോയി. കാരണം ഇലക്ഷന്റെ കാര്യമൊക്കെ ബേസ് ചെയ്ത് വരാൻ പോവാ. ഇപ്പൊ ഇലക്ഷനോടനുബന്ധിച്ച് പുതിയൊരു പ്രഖ്യാപനം വരാനും പറ്റത്തില്ല. ഈ വരുന്ന ആഴ്ച മിക്കവാറും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം നടക്കത്തുമില്ല. നിലവിലെ കേരളത്തിന്റെ ധനാഭ്യ അവസ്ഥ അനുസരിച്ച് ഇനി ഒരു സാധനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഫണ്ടറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാധ്യത കുറവൊന്നല്ല. അല്ല അങ്ങനല്ല, മന്ത്രി പറഞ്ഞു ഉള്ളതാണ്. അല്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉള്ളൂ, ഇത് വന്നാ വന്നു. അതേതായാലും നോക്കാം, എനിക്ക് ഒരു മീറ്റിംഗ് ആണ്. ബി ജെ പി ഇത്രയധികം പ്രതീക്ഷ കേരളത്തിൽ നൽകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഇത് സമൂഹത്തിൽ സമാനമായൊരു മാറ്റം ഉണ്ടാകുമെന്നും ബി ജെ പിയുടെ എം പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശാന്തി സമാധാനമുണ്ട്. കേരളത്തോടുള്ള പ്രധാനമന്ത്രിയുടെ കരുതൽ തന്നെയാണ് അത് ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിയുന്നത്. 2024 ഉറപ്പായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ ജനങ്ങളെ എതിർ പാർട്ടികൾ പോലും തുറന്നു പറയാതെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി 10 വർഷമായി ഭാരതം ഭരിക്കാൻ തുടങ്ങി. ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനെയും ഒരുമിച്ച് കൊണ്ടുപോയി 140 കോടി ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോയി ഒരു നല്ലൊരു രാജ്യത്തെ വാർത്തെടുത്ത് 65 വർഷം കോൺഗ്രസ് പൂഴ്ത്തി വെച്ചിരുന്ന കാര്യങ്ങൾ അതെല്ലാം പ്രധാനപ്പെട്ട അതിന്റെ ഈ ഭാരതത്തിന്റെ സംസ്കാരം വരാ നേരിൽ കൊണ്ടുവന്ന് എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തെ പറ്റി നല്ലൊരു അഭിപ്രായമാണ്. നമ്മുടെ ഭാരതീയർ എല്ലാ രാജ്യത്തുമാണ്, അവരെല്ലാം നല്ല സുരക്ഷിതരാണ്. എന്തെങ്കിലും വിഷയം വന്നാലും അവര് പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ച ഉടനെ തന്നെ അതിനുള്ള പരിഹാരവും കാര്യങ്ങളും കാണും. അപ്പൊ അങ്ങനെ നല്ലൊരു ഭാരതം അതാണ് ഇപ്പോ ഈ ബി ജെ പി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് അതൊരു ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും നാളുകൾക്കപ്പുറം ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് കേരളം ഇത്രയധികം അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് അതൊക്കെ മനസ്സിലാകുന്നത്. അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. 2024 ഇലക്ഷന് നമ്മുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം വരുന്നത് കാത്തിരിക്കുന്നു.